ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ജനസമ്പർക്ക പരിപാടിയായിരുന്നു നവകേരള സദസ്സിനേക്കാൾ ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടതെന്ന യുഡിഎഫ് നേതാക്കളുടെ വാദം ശുദ്ധ അസംബന്ധം. ജനസമ്പർക്ക പരിപാടിയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സഹായമാണ് പ്രധാനമായും അനുവദിച്ചത്. അതിനായി രോഗികളടക്കം പൊരിവയിലത്തും രാത്രിയിലും മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വന്നു. ജനസമ്പർക്കം നടത്തിയിട്ടും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ 5 വർഷത്തിൽ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വിതരണം ചെയ്തത് 808.78 കോടി രൂപ മാത്രമായിരുന്നു. എൽഡിഎഫ് സർക്കാരാകട്ടെ 7.5 വർഷത്തിൽ 7633 കോടി രൂപ വിതരണം ചെയ്തു. ഒന്നാം പിണറായി സർക്കാർ 5 വർഷത്തിനുള്ളിൽ 5719.95 കോടിയും ഈ സർക്കാർ 2.5 വർഷത്തിനുള്ളിൽ 1917.33 കോടിയുമാണ് അനുവദിച്ചത്. യുഡിഎഫ് കാലത്ത് കുത്തഴിഞ്ഞ നിലയിലായിരുന്നു സിഎംഡിആർഎഫ് പ്രവർത്തനം. എൽഡിഎഫ് സർക്കാർ ആധുനികവൽക്കരിച്ച് സുതാര്യമാക്കി. പ്രത്യേക പോർട്ടൽ വഴി അപേക്ഷ സ്വീകരിക്കുന്നതു മുതൽ ധനസഹായം ഗുണഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ലഭിക്കുന്നതുവരെ പൂർണ്ണമായും ഓൺലൈനാക്കി. മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനവും ശാസ്ത്രീയമായാണ് പ്രവർത്തിക്കുന്നത്. പരാതികൾ സ്വീകരിക്കാൻ ഓൺലൈൻ സംവിധാനവും സെക്രട്ടേറിയറ്റിൽ സ്ട്രെയിറ്റ് ഫോർവേഡ് കൗണ്ടറും പ്രവർത്തിക്കുന്നു. ലഭിക്കുന്ന ഓരോ പരാതിയും രേഖപ്പെടുത്തി കൈപ്പറ്റി രസീത് നൽകും. ഇതുവരെ 541,042 പരാതിയാണ് ഇതുവഴി ലഭിച്ചത്. പരാതി സമയബന്ധിതമായി പരിഹരിക്കാൻ സംസ്ഥാനത്താകെ 15,000-ൽ അധികം ഉദ്യോഗസ്ഥരുടെ ശൃംഖലകളുണ്ട്. പരാതിയുടെ തൽസ്ഥിതി അറിയാനും സംവിധാനമുണ്ട്. ഈ സംവിധാനത്തിന് പുറമെയാണ് താലൂക്ക് തലങ്ങളിൽ അടക്കം നടന്ന അദാലത്തും ഇപ്പോൾ നടക്കുന്ന നവകേരള സദസ്സും. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.